പത്തനംതിട്ട ഇലന്തൂരിൽ നരബലിയുടെ പേരിൽ രണ്ട് സ്ത്രീകളെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. ആഭിചാര ക്രിയക്കിടെ കഴുത്തറുത്ത് കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടത് കൊച്ചിയിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന പത്മയെയും റോസ്ലിയെയുമാണ്. കേസിലെ ഏജന്റ് മുഹമ്മദ് ഷാഫിയും ഭഗോൽ സിംഗ് ലൈല ദമ്പതികളും അറസ്റ്റിലായി. പണം തട്ടലായിരുന്നു ഷാഫിയുടെ പ്രധാന ഉദ്ദേശമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജ് തന്നെ വിശദീകരിക്കുകയാണ്. പത്മയെ കാണാതായ സംഭവത്തിൽ കൊച്ചി DCP നേതൃത്വത്തിൽ കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. കൊച്ചിയിലെ ഈ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷാഫി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. കൊച്ചിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി പത്മയുടെ ഫോൺ ഓഫായത് പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണെന്ന് പോലീസ് ആദ്യം കണ്ടെത്തി. ഇവരുടെ ഫോൺ രേഖകളിൽ പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ ബന്ധവും തെളിഞ്ഞു. മുഹമ്മദ് ഷാഫിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം പത്തനംതിട്ടയിലെ ഭഗവത് സിംഗ് ലൈല ദമ്പതികളിലേക്കെത്തിയ പോലീസ് മൂവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരാൻ നരബലി അനിവാര്യമാണെന്ന് വ്യക്തമാക്കി വ്യാജസിദ്ധം ചമഞ്ഞ് ഫേസ്ബുക്ക് വഴി മുഹമ്മദ് ഷാഫി സമീപിക്കുകയായിരുന്നെന്ന് ദമ്പതികൾ മൊഴി നൽകി. അതിനുള്ള സ്ത്രീകളെ താൻ തന്നെ എത്തിക്കാമെന്നും ഷാഫി കുടുംബത്തെ അറിയിച്ചു. കൊലയ്ക്ക് ദമ്പതികൾ സമ്മതമറിയിച്ചതോടെ ഒരുക്കങ്ങൾ തുടങ്ങി. നരബലിയുടെ പേരിൽ വൻതുക ഇവരിൽ നിന്നും ഷാഫി വാങ്ങുകയും ചെയ്തു. പിന്നാലെയാണ് നീലചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്നും പണം ലഭിക്കുമെന്നും പറഞ്ഞ് പത്മയെ എലന്തൂരിലെ ദമ്പതികളുടെ വീട്ടിലെത്തിച്ചത്. കട്ടിലിൽ കിടത്തി കഴുത്തറുത്ത് ജനനേന്ദ്രിയത്തിൽ കത്തികയറ്റി നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പ്രതികൾ സമ്മതിച്ചു. മൃതദേഹം കഷ്ണങ്ങളാക്കി വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇതിനൊപ്പമാണ് മുൻപ് കാലടിയിലുള്ള റോസ്ലിയെ സമാന രീതിയിൽ കൊലപ്പെടുത്തിയെന്ന് പ്രതികൾ തുറന്നു പറഞ്ഞത്. രണ്ട് സംഭവങ്ങളിലും പ്രതികളുടെ പങ്കാളിത്തം വ്യക്തമായതോടെ മൂന്നു പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പണം തട്ടുക മാത്രമല്ല ഷാഫിയുടെ ഉദ്ദേശമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പ്രതികരിച്ചു. മോട്ടീവ് ഓഫ് ഷാഫി ഈസ് മെനി തിങ്സ് ദാറ്റ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്, നോട്ട് ഓൺലി മണി. മോട്ടീവ് ഓഫ് ദ കപ്പിൾ ഈസ് ഫിനാൻഷ്യൽ ഗെയിൻ ത്രൂ റിച്വലിസ്റ്റിക് ഹ്യൂമൻ സാക്രിഫൈസ്. റോസ്ലിയെ കഴിഞ്ഞ ജൂണിലാണ് കൊലപ്പെടുത്തിയത്. വശീകരിച്ച് പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോയ ശേഷം 24 മണിക്കൂറിനുള്ളിൽ കൊലപാതകങ്ങൾ നടത്തി. മുഹമ്മദ് ഷാഫിയുടെ മറ്റിടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.